42,000 രൂപയ്ക്ക് എ സിയുള്ള ടാറ്റ നാനോ, 50,000 രൂപയ്ക്ക് ഹ്യുണ്ടായി ഗെറ്റ്സ്, 2012 2007 ഷെവർലെ സ്പാർക്ക്, വാഗണാറ് ഇൻഡിഗോ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എല്ലാ വണ്ടികളും കണ്ടുവരാനുള്ളത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കനും കൂടി അമർത്തുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഒരു ലോ ബഡ്ജറ്റ് കാറാണ്, 2010 ടാറ്റ നാനോ എ സി. 2010 ആയതുകൊണ്ട് തന്നെ 2025 നമ്മൾ അടുത്ത റീടെസ്റ്റ് ചെയ്യേണ്ടി വരിക. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നാനോ സി എക്സ് ആണ്, KL 60 ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് ഒക്കെ പറയാനുള്ളൂ. എ സി മാത്രമേ ഉള്ളൂ, പവർ സ്റ്റിയറിങ്ങോ പവർ വിൻഡോ ഒന്നും ഉണ്ടാവില്ല. ആവറേജ് നമുക്കൊരു 20-ൻ്റെയൊക്കെ മുകളിൽ മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു നാനോയ്ക്ക് ചോദിക്കുന്ന വില 42,000. ഫോട്ടോസോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യാം. 2006 മോഡൽ ഹ്യുണ്ടായി ഗെറ്റ്സ്, പുതിയ ടാക്സ് അടച്ചിട്ടുണ്ട്. ഈ വർഷം അവസാനമാണ് ഇതിൻ്റെ റിന്യൂവൽ എടുക്കേണ്ടി വരിക. 100,000 താഴെ മാത്രമേ ഓടിയിട്ടുള്ളൂ. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് ഒക്കെ പറയാം. എ സി പവർ സ്റ്റിയറിങ് പവർ വിൻഡോ ഇല്ല. ആവറേജ് നമുക്കൊരു 15-ൻ്റെയൊക്കെ മുകളിലെ മൈലേജ് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഹ്യുണ്ടായി ഗെറ്റ്സ് ആണ്, അതിൻ്റെ സ്പെയർ പാർട്സ് ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പെട്രോൾ ആയതുകൊണ്ട് തന്നെ വലിയൊരു മെയിൻ്റെനൻസ് ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 50,000. ടാക്സ് അടച്ചുകൊണ്ട് തന്നെ ഏകദേശം ഒരു 5,000 രൂപയുടെയൊക്കെ താഴെ മുടക്കിയാൽ നമുക്ക് 5 വർഷത്തേക്ക് റിന്യൂവൽ എടുക്കാൻ സാധിക്കും. ഫോട്ടോസോ കൂടുതൽ ഡീറ്റെയിൽസോ അറിയേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത വാഹനങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. 2012 മോഡൽ ഷെവർലെ സ്പാർക്ക്, 80,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്, KL 58 തലശ്ശേരിയാണ് ഈ ഒരു സ്പാർക്കിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് ഒക്കെ പറയാനുള്ളൂ. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻ്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കാണാൻ. ആവറേജ് നമുക്കൊരു 16-ൻ്റെയൊക്കെ മുകളിൽ മൈലേജ് കിട്ടുന്നതാണ്. ഇതിൻ്റെ വിലയുടെ ചോദിക്കുന്നത് 130,000. ചെറിയ എമൗണ്ടൊക്കെ നമുക്ക് ശ്രീരാമിലോ സേട്ടുവിലൊക്കെ ലോണായിട്ട് ചെയ്യാൻ സാധിക്കും. എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ എല്ലാം വർക്കിങ്ങുമാണ്. 2007 ലാസ്റ്റ് ഷെവർലെ സ്പാർക്ക്, ഇതും പെട്രോളാണ്, പെട്രോളിൽ തന്നെ ഫുൾ ഓപ്ഷനാണ്. 100,000 താഴെ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2007 ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ 2022 അടുത്ത വർഷം അവസാനത്തോടെ നമ്മൾ ഇതിൻ്റെ റിന്യൂവൽ എടുക്കേണ്ടി വരും. എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ റിയർ വൈപ്പർ ഫുൾ ഓപ്ഷനാണ്. ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 65,000. മോഡൽ കുറവായതുകൊണ്ട് തന്നെ ലോണൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ പക്കൽ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഫോട്ടോസും ഡീറ്റെയിൽസും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരിക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് വഴിക്ക് അത് പോസ്റ്റ് ചെയ്യുന്നതാണ്. 2005 മോഡൽ വാഗണാറ്, 2025 വരെ പേപ്പറിലാം ക്ലിയർ ആണ്. 2005 മോഡൽ ഉള്ളൂ എങ്കിൽ പോലും വണ്ടിയുടെ എക്സ്റ്റീരിയറൊക്കെ കാണാൻ നല്ല വൃത്തിയുണ്ട്. LXi ആണ്, എ സി പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉണ്ടാവും. ആവറേജ് നമുക്കൊരു 15-ൻ്റെയൊക്കെ മുകളിൽ മൈലേജ് കിട്ടുന്നതാണ്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് ഒക്കെ പറയാനുള്ളൂ. ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 120,000. വാഗണർ തന്നെ 2010 2012 2014 2017 എല്ലാം കൊടുക്കാനുണ്ട്. അതിൻ്റെ എല്ലാ ഫോട്ടോസും ഡീറ്റെയിൽസും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്തതാണ്, ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഈ ഒരു വാഗണറിനാണെങ്കിലും മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. രണ്ടായിരത്തി 2009 മോഡൽ ടാറ്റ ഇൻഡിഗോ ഡീസലാണ്, 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2009 ആയതുകൊണ്ട് തന്നെ 2024 അടുത്ത റീടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടി വരിക. മൂന്നാമത്തെ ഓണറാണ്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് ഒക്കെ പറയാനുള്ളൂ. എ സി പവർ സ്റ്റിയറിംഗ്, 2-2 പവർ വിൻഡോ വരുന്നുണ്ട്. 65,000 ഈ ടാറ്റ ഇൻഡിഗോയ്ക്ക് ചോദിക്കുന്ന വില. 2009 മോഡലൊക്കെ ഉണ്ട്. ആവറേജ് നമുക്കൊരു 20-ൻ്റെയൊക്കെ മുകളിൽ മൈലേജും കിട്ടുന്നതാണ്. 2006 മോഡൽ ടാറ്റ ഇൻഡിഗോ അല്ല, ഇൻഡിഗ കൊടുക്കാനുണ്ട്. പുതിയ റിന്യൂവൽ എടുത്താണ്. 55,000 അതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. അതിൻ്റെ എല്ലാ ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ പക്കലേ എന്തെങ്കിലും വാഹനങ്ങളൊക്കെ വിൽക്കാനുണ്ടെങ്കിലും അത് നമുക്ക് അയച്ച് തരാവുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് വഴിയൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്.
ഇനിയും ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കനും കൂടി അമർത്തുക.